പ്ലസ് വൺ മാത്തമാറ്റിക്സ് ക്ലാസ്സിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം. നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ചാപ്റ്റർ വൺ സെറ്റ്സ്. ഇത് വീഡിയോ പാർട്ട് ത്രീ. പാർട്ട് വൺ പാർട്ട് ടുവിൽ റോസ്റ്റർ മെത്തേഡ്, സെറ്റ് ബിൽഡർ ഫോം ഒക്കെ പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയ പ്രോബ്ലംസ് ഒക്കെ നമ്മൾ പാർട്ട് ടുവിൽ സോൾവ് ചെയ്തിട്ടുണ്ട്. പാർട്ട് ത്രീയിൽ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് എം ടി സെറ്റ്, സിംഗിൾട്ടൺ സെറ്റ്, ഫൈനൈറ്റ് ആൻഡ് ഇൻഫിനിറ്റ് സെറ്റ്, ഈക്വൽ സെറ്റ്സ് ആൻഡ് ഇക്വാലൻ്റ് സെറ്റ്സ്. നോട്ട് ബുക്ക് കയ്യിൽ വെച്ചിട്ട് വീഡിയോ കാണുക, സബ് ഹെഡിങ് ആയിട്ട് ടൈപ്സ് ഓഫ് സെറ്റ്സ് എന്ന് എഴുതി വെക്കണം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന സെറ്റ്സ്, ഫസ്റ്റ് വൺ എം ടി സെറ്റ്, സിംഗിൾട്ടൺ സെറ്റ്, ഫൈനൈറ്റ് ആൻഡ് ഇൻഫിനിറ്റ് സെറ്റ്, ഈക്വൽ സെറ്റ്സ് ആൻഡ് ഇക്വാലൻ്റ് സെറ്റ്സ്. ഈ വീഡിയോൻ്റെ ലാസ്റ്റ് പാർട്ടിൽ കഴിഞ്ഞ വീഡിയോയിൽ, അതായത് പാർട്ട് ടു വീഡിയോയിൽ തന്ന അസൈൻമെൻറ്റിൻ്റെ സൊല്യൂഷൻ ഉണ്ട്. അപ്പോൾ ആ സൊല്യൂഷൻ നോക്കിയിട്ട് നിങ്ങൾ ചെയ്തത് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. ഫസ്റ്റ് വൺ എം ടി സെറ്റ്. എം ടി സെറ്റ് ഈസ് ഓൾസോ നോൺ ആസ് നൾ സെറ്റ് ഓർ വോയിഡ് സെറ്റ്. എം ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ശൂന്യമായത്, ഒഴിഞ്ഞു കിടക്കുന്നത് എന്നർത്ഥം. ഇഫ് എ സെറ്റ് ഹാസ് നോ എലമെൻറ്റ്സ് ദെൻ ദാറ്റ് സെറ്റ് ഇസ് നോൺ ആസ് എം ടി സെറ്റ്. എ സെറ്റ് വിച്ച് ഹാസ് നോ എലമെൻറ്റ് ഇസ് കോൾഡ് ആൻ എം ടി സെറ്റ്. സെറ്റിൻ്റെ അകത്ത് എലമെൻറ്റ്സ് ഒന്നും ഉണ്ടാവില്ല. ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ എം ടി സെറ്റ് ഓർ എം ടി സെറ്റ് ലൈക്ക് ദിസ്. ഓക്കെ, എം ടി സെറ്റ് ഓർ നൾ സെറ്റ്, ഈ നൊട്ടേഷൻ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ എം ടി സെറ്റിനെ ഡിനോട്ട് ചെയ്യുന്നത്. ഒന്നെങ്കിൽ ഈ നൊട്ടേഷൻ ഉപയോഗിക്കാം. ഓക്കെ, ഫ്ലവർ ബ്രാക്കറ്റ്സ് മാത്രം ഇടാം, ബ്രാക്കറ്റിൻ്റെ അകത്ത് ഒന്നും എഴുതാൻ പാടില്ല. ശ്രദ്ധിക്കണേ, ഫ്ലവർ ബ്രാക്കറ്റ്സ് മാത്രം എഴുതിയാൽ മതി, ബ്രാക്കറ്റിൻ്റെ അകത്ത് ഒന്നും എഴുതാൻ പാടില്ല. അല്ലെങ്കിൽ ഈ നൊട്ടേഷൻ നമ്മൾ ഉപയോഗിക്കാം. ഇത് ഡാനിഷ് അൽഫാബെറ്റ് ആണ്, ഡാനിഷ് ഓർ നോർവേജിയൻ അൽഫാബെറ്റ് ആണ് നൾ സെറ്റിനെ ഡിനോട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന നൊട്ടേഷൻ. ഇതുപോലെ വേണം നമ്മൾ എഴുതാൻ. ഓക്കെ, ഇപ്പൊ നേരത്തെ ഇതുപോലെയുള്ള നൊട്ടേഷൻ ആണ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്, സീറോ പോലെ ഇരിക്കുന്ന നൊട്ടേഷൻ ആണ്. ഇപ്പൊ ഇതുപോലെ ഇരിക്കുന്ന നൊട്ടേഷൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എഴുതുന്ന സമയത്ത് കൺഫ്യൂഷൻ വരും, സീറോവും നൾ സെറ്റും തമ്മിൽ നമുക്ക് കൺഫ്യൂഷൻ വരും. അതുകൊണ്ട് പിന്നീട് 1939 ഈ ഒരു ലെറ്റർ ഉപയോഗിക്കാൻ തുടങ്ങിയത്. ഇത് ഡാനിഷ് ആൻഡ് നോർവേജിയൻ ആൽഫാബറ്റ് ആണ്. ഓക്കെ, നമ്മൾ ഇംഗ്ലീഷ് ആൽഫാബറ്റ് എ ബി സി ഡി ഒക്കെ പഠിച്ചിട്ടില്ലേ, അതുപോലെ ഇരിക്കുന്ന ഡാനിഷിലെ ആൽഫാബറ്റാണ് ഇത്. ഇപ്പം ഇംഗ്ലീഷിൽ ഈ ആൽഫാബറ്റ് ഇല്ല. ഇപ്പം നമ്മൾ മലയാളത്തിലെ ഴ ഇല്ലേ, മഴ എഴുതുന്ന ഴ, ആ ഴ കന്നഡ ലാംഗ്വേജിൽ ആ ഴ എന്ന് പറയുന്ന ആൽഫാബറ്റ് ഇല്ല. അതുപോലെ തന്നെയാണ് ഡാനിഷ് ആൻഡ് നോർവേജിയൻ ആൽഫാബറ്റാണ് ഇത്. ഈ ഒരു നൊട്ടേഷനാണ് നമ്മൾ എം ടി സെറ്റ് ഡിനോട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. ഒന്നെങ്കിൽ ഇത് ഉപയോഗിക്കണം, അല്ലെങ്കിൽ ഇതുപോലെ ബ്രാക്കറ്റ് ഇട്ടാൽ മതി, അല്ലെങ്കിൽ ചെറിയ വ്യത്യാസമുണ്ട്, ഇതുപോലെയും എഴുതാം. ഇപ്പോൾ ഈ വൈറ്റ് ബോർഡിൽ കാണുന്നത് നിങ്ങൾ എഴുതിയെടുക്കണമെന്നില്ല, ഇത് നിങ്ങളുടെ അറിവിലേക്ക് വേണ്ടിയിട്ട് പറയുന്ന കാര്യങ്ങളാണ്. ബ്ലാക്ക് ബോർഡിൽ ഇരിക്കുന്ന കാര്യങ്ങളെല്ലാം നോട്ട്സിൽ എഴുതണം. ചിലപ്പോൾ കുട്ടികൾ ഇതുപോലെ എം ടി സെറ്റിനെ ഡിനോട്ട് ചെയ്ത് വെക്കാറുണ്ട്, അത് തെറ്റാണ്, ഇത് എം ടി സെറ്റ് അല്ല. ഓക്കെ, ദിസ് ഇസ് നോട്ട് ആൻ എം ടി സെറ്റ്. കാരണം എന്താ, ഇതിൻ്റെ അകത്തൊരു എലമെൻ്റ് ഉണ്ട്. ഓക്കെ, ഇതൊരു എലമെൻ്റ് ആണ്. ദിസ് സെറ്റ് ഇസ് നോൺ ആസ് സിംഗിൾട്ടൺ സെറ്റ്. ഒറ്റൊരു എലമെൻ്റ് ഇരിക്കുന്ന സെറ്റാണ് ഇത്, ഇതിൻ്റെ പേര് സിംഗിൾട്ടൺ സെറ്റാണ്, ഇത് എം ടി സെറ്റ് അല്ല. ഓക്കെ, ദിസ് സെറ്റ് കൺസിസ്റ്റ് ആൻ എലമെന്റ് നൾ സെറ്റ്. ഈ സെറ്റിൻ്റെ അകത്ത് ഈ ഒരു ആൽഫാബെറ്റ് ഉണ്ട്, ഡാനിഷ് ആൽഫാബെറ്റ് അതിൻ്റെ അകത്തുണ്ട്. അതായത് ഇത് എം ടി സെറ്റ് അല്ല, ഈ സെറ്റിൻ്റെ അകത്ത് ഒരു ആൽഫാബെറ്റ് ഉണ്ട്, ഡാനിഷ് ആൽഫാബെറ്റ് ഇതിൻ്റെ അകത്തുണ്ട്. സോ ദിസ് ഇസ് നോട്ട് ആൻ എം ടി സെറ്റ്. ടു ഡിനോട്ട് എം ടി സെറ്റ് യൂസ് ഐദർ കേളി ബ്രാക്കറ്റ്സ് ഓർ ദിസ് നൊട്ടേഷൻ നോർവേജിയൻ ആൽഫാബെറ്റ്. ഒന്നെങ്കിൽ ഇത് ഉപയോഗിക്കണം, അല്ലെങ്കിൽ ഈ ഡാനിഷ് ആൽഫാബെറ്റ് ഉപയോഗിക്കണം. എം ടി സെറ്റ്സിനുള്ള എക്സാമ്പിൾസ് നമുക്കിപ്പോൾ നോക്കാം. ഫസ്റ്റ് വൺ, ലെറ്റ് എ ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് ഇസ് ദാറ്റ് ടു ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ത്രീ കൊമ എക്സ് ഇസ് എ നാച്ചുറൽ നമ്പർ. എന്താവണം, എക്സ് ഇസ് എ നാച്ചുറൽ നമ്പർ ആവണം, ടു ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ത്രീ ആവണം. അതായത് ടു ആൻഡ് ത്രീ അതിൻ്റെ ഇടക്ക് വരുന്ന നാച്ചുറൽ നമ്പർ ആവണം. ടു ആവാനും പാടില്ല, ത്രീ ആവാനും പാടില്ല, കാരണം ലെസ് ദാൻ മാത്രമേ ഉള്ളൂ. ടുവിൻ്റെയും ത്രീയിൻ്റെയും ഇടക്ക് വരുന്ന നാച്ചുറൽ നമ്പർ ആവണം. ഓക്കെ, ഇപ്പം നമുക്കൊരു നമ്പർ ലൈൻ വരക്കാം. ഇതിൽ ഞാൻ നമ്പേഴ്സ് മാർക്ക് ചെയ്തിട്ടുണ്ട്, 0, 1, 2, 3, 4 എക്സെട്ര, -1, -2, -3 എക്സെട്ര. ഓക്കെ, ഇപ്പം നമുക്ക് വേണ്ടത് ടുവിൻ്റെയും ത്രീയിൻ്റെയും ഇടക്ക് വരുന്ന നാച്ചുറൽ നമ്പർ ആണ്. ഓക്കെ, ടുവിന് ശേഷം വരുന്ന നാച്ചുറൽ നമ്പർ ഏതാ, ത്രീ ആണ്. ടുവിൻ്റെയും ത്രീയിൻ്റെ ഇടക്ക് നാച്ചുറൽ നമ്പേഴ്സ് ഉണ്ടോ, ഇല്ല. ടുവിൻ്റെയും ത്രീയിൻ്റെ ഇടക്ക് ഇൻഫിനിറ്റ്ലി മെനി റിയൽ നമ്പേഴ്സ് ഉണ്ട്, പക്ഷേ നാച്ചുറൽ നമ്പേഴ്സ് ഒന്നുമില്ല. ടുവിന് ശേഷം നെക്സ്റ്റ് വരുന്ന നാച്ചുറൽ നമ്പർ ത്രീ ആണ്. ടുവിൻ്റെയും ത്രീയിൻ്റെ ഇടക്ക് നാച്ചുറൽ നമ്പേഴ്സ് ഒന്നുമില്ല. നാച്ചുറൽ നമ്പേഴ്സ് ഏതൊക്കെയാ,
1, 2, 3, 4, 5, 6 എക്സെട്ര. അപ്പൊ ടുവിന്റെയും ത്രീന്റെ ഇടക്ക് നാച്ചുറൽ നമ്പർ ഉണ്ടോ? ഇല്ല. സോ ദിസ് സെറ്റ് ഇസ് ആൻ എംപ്റ്റി സെറ്റ്. ദർ ഇസ് നോ നാച്ചുറൽ നമ്പർ ബിറ്റ്വീൻ 2 and 3. ദെർഫോർ എ ഇസ് ആൻ എംപ്റ്റി സെറ്റ്. നൗ സെക്കൻഡ് വൺ, ബി ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് ടു ദാറ്റ് എക്സ് സ്ക്വയർ മൈനസ് 2 ഈക്വൽ ടു 0 ആൻഡ് എക്സ് ഇസ് എ റാഷണൽ നമ്പർ. വട്ട് യു മീൻ ബൈ റാഷണൽ നമ്പർ? Numbers of the form p by q, p comma q belongs to set, q not equal to 0. ഇപ്പോൾ ഇവിടുത്തെ എക്സ് എന്താവണം? രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഒന്നാമത്തെ കണ്ടീഷൻ എക്സ് സ്ക്വയർ മൈനസ് 2 ഈക്വൽ ടു 0. സെക്കൻഡ് കണ്ടീഷൻ എക്സ് ഇസ് എ റാഷണൽ നമ്പർ. നൗ എക്സ് സ്ക്വയർ മൈനസ് 2 ഈക്വൽ ടു 0 ഇംപ്ലൈസ് എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 2. ഓക്കെ, മൈനസ് 2 ഇപ്പുറത്തേക്ക് എടുത്തത്, മൈനസ് 2 ഇപ്പുറത്ത് വരുമ്പോൾ പ്ലസ് 2 ആയിട്ട് മാറും. എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 2. ദെൻ വാട്ട് ഇസ് എക്സ്? ടേക്കിംഗ് സ്ക്വയർ റൂട്ട് ഓൺ ബോത്ത് സൈഡ്സ് വി ഗെറ്റ് എക്സ് ഇസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് റൂട്ട് 2. രണ്ട് വാല്യൂസ് വരും, പ്ലസ് റൂട്ട് 2 ആൻഡ് മൈനസ് റൂട്ട് 2. ഇനി നമ്മൾ നോക്കേണ്ടത് ഈ കിട്ടിയ വാല്യൂ റാഷണൽ നമ്പർ ആണോ എന്നും കൂടി നോക്കിയാൽ മതി അല്ലേ. ഇപ്പം ഈ കിട്ടിയ നമ്പർ റാഷണൽ നമ്പർ ആണോ? റൂട്ട് 2 ഇസ് നോട്ട് എ റാഷണൽ നമ്പർ. പ്ലസ് ഓർ മൈനസ് റൂട്ട് 2 ആർ നോട്ട് റാഷണൽ നമ്പേഴ്സ്. ദെർഫോർ ബി ഇസ് ആൻ എംപ്റ്റി സെറ്റ്. ഓക്കെ, ഇവിടെ രണ്ട് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം. എക്സ് സ്ക്വയർ മൈനസ് 2 ഈക്വൽ ടു 0 ആവണം, എക്സ് റാഷണൽ നമ്പറും ആവണം. അപ്പോൾ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന എക്സ് പ്ലസ് ഓർ മൈനസ് റൂട്ട് 2 ആണ്. ഓക്കെ, റൂട്ട് 2 ആൻഡ് മൈനസ് റൂട്ട് 2 ആർ നോട്ട് റാഷണൽ നമ്പേഴ്സ്. ഇത് ഇറാഷണൽ നമ്പർ ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. റൂട്ട് 2, റൂട്ട് 3 എക്സെട്രാ ആർ ഇറാഷണൽ നമ്പേഴ്സ്. ഒരു നമ്പർ ഇറാഷണൽ ആയി കഴിഞ്ഞാൽ അതൊരിക്കലും റാഷണൽ ആവില്ല. സോ ബി ഇസ് ആൻ എംപ്റ്റി സെറ്റ്. നൗ തേർഡ് വൺ, സി ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് ടു ദാറ്റ് എക്സ് ഇസ് ആൻ ഈവൻ പ്രൈം നമ്പർ ഗ്രേറ്റർ ദാൻ 2. ഓക്കെ, ശ്രദ്ധിക്കണേ, ഈവൻ പ്രൈം നമ്പർ ആവണം, ഗ്രേറ്റർ ദാൻ 2 ആവണം. ഓക്കെ, ഗ്രേറ്റർ ദാൻ 2 ആവണം, ഈവൻ പ്രൈം നമ്പർ ആവണം. പ്രൈം നമ്പേഴ്സ് ഏതൊക്കെയാ? 2, 3, 5, 7, 11 എക്സെട്ര. ഓക്കെ, എക്സ് ഗ്രേറ്റർ ദാൻ 2 ആണെങ്കിൽ ഏതൊക്കെ നമ്പേഴ്സ് വരും? പ്രൈം നമ്പേഴ്സ്. ദെൻ എക്സ് ഇസ് ഈക്വൽ ടു 3, 5, 7, 11 എക്സെട്ര. അതിൽ ഈവൻ നമ്പർ ഏതെങ്കിലും ഉണ്ടോ? 3, 5, 7, 11 എക്സെട്ര. അതിൽ ഈവൻ നമ്പർ ഉണ്ടോ? ഇല്ല. സോ ദിസ് സെറ്റ് ഇസ് ആൻ എംപ്റ്റി സെറ്റ്. 2 ഇസ് ദ ഓൺലി ഈവൻ പ്രൈം നമ്പർ. 2 ന് ശേഷം ഈവൻ പ്രൈം നമ്പേഴ്സ് ഒന്നുമില്ല. ഒറ്റൊരു ഈവൻ പ്രൈം നമ്പർ മാത്രമേ ഉള്ളൂ, അത് 2 ആണ്. ഇപ്പോൾ 2 ന് ശേഷം വരുന്ന ഈവൻ പ്രൈം നമ്പർ ചോദിച്ചാൽ നമുക്ക് ഏതെങ്കിലും നമ്പർ ആൻസർ ആയിട്ട് കൊടുക്കാൻ പറ്റുമോ? ഇല്ല. സോ സി ഇസ് ആൻ എംപ്റ്റി സെറ്റ്. നൗ ഡി ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് ടു ദാറ്റ് എക്സ് സ്ക്വയർ ഈക്വൽ ടു 4, എക്സ് ഇസ് ആൻ ഓൾഡ് നമ്പർ. ഓക്കെ, രണ്ട് കണ്ടീഷൻസ് ഉണ്ട്. ഫസ്റ്റ് വൺ, എക്സ് സ്ക്വയർ ഈക്വൽ ടു 4. സെക്കൻഡ് വൺ, എക്സ് ഇസ് ഓൾഡ്. ഓക്കെ, എക്സ് സ്ക്വയർ ഈക്വൽ ടു 4 ഇംപ്ലൈസ് എക്സ് സ്ക്വയർ, എക്സ് ഇൻ ടു എക്സ് ഇസ് 4. സോ എക്സ് ഇസ് ഈക്വൽ ടു 2 ഓർ എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് 2. ടേക്കിംഗ് സ്ക്വയർ റൂട്ട് ഓൺ ബോത്ത് സൈഡ്സ് വി ഗെറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 2 ഓർ എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് 2. ഓക്കെ, ഇപ്പോൾ നമുക്ക് കിട്ടിയ എക്സ് എന്തൊക്കെയാണ്? 2 ആൻഡ് മൈനസ് 2. ഇപ്പോൾ ഇതിലേതെങ്കിലും ഓഡ് നമ്പർ ഉണ്ടോ? ഇല്ല. 2 ഇസ് ഈവൻ ഇൻറ്റീജർ, മൈനസ് 2 ഇസ് ആൻ ഈവൻ ഇൻറ്റീജർ. ഇപ്പോൾ ഈ രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന എക്സ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. എക്സ് സ്ക്വയർ ഈക്വൽ ടു 4 ആവണം, അതേസമയം എക്സ് ഓഡ് ആവണം. എക്സ് സ്ക്വയർ ഈക്വൽ ടു 4 ആയാൽ നമുക്ക് കിട്ടുന്ന ആൻസർ 2 മൈനസ് 2. ഇപ്പം ഇത് രണ്ടും ഓഡ് അല്ല, ദീസ് ടു ആർ നോട്ട് ഓഡ് നമ്പേഴ്സ്. സോ ഡി ഈസ് ആൻ എംപ്റ്റി സെറ്റ്. നൗ ഫിഫ്ത് വൺ, ദ സെറ്റ് ഓഫ് ദോസ് ഇൻറ്റീജേഴ്സ് വിച്ച് ആർ ബോത്ത് ഓഡ് ആൻഡ് ഈവൻ. ഓക്കെ, സെറ്റ് ഓഫ് ദോസ് ഇൻറ്റീജേഴ്സ് വിച്ച് ആർ ബോത്ത് ഓഡ് ആൻഡ് ഈവൻ. ഓഡും ആവണം, ഈവനും ആവണം. ഓക്കെ, അങ്ങനെയുള്ള നമ്പർ ഏതെങ്കിലും ഉണ്ടോ പറഞ്ഞു നോക്കട്ടെ. ഒരേ സമയം ഓഡ് നമ്പറും ആവണം, ഈവൻ നമ്പറും ആവണം. ഓഡ് ഇൻറ്റീജേഴ്സ് ഏതൊക്കെയാ? -5, -3, -1, 1, 3, 5 എക്സെട്ര ആർ ഓഡ് ഇൻറ്റീജേഴ്സ്. ഈവൻ ഇൻറ്റീജേഴ്സ് -2, 0, 2, 4 എക്സെട്ര ആർ ഈവൻ ഇൻറ്റീജേഴ്സ്. ഓഡ് ഇൻറ്റീജറിൽ വരുന്ന ഏതെങ്കിലും നമ്പർ ഈവൻ ഇൻറ്റീജർ സെറ്റിൽ വരുമോ? ഇല്ല. സോ ദർ ഇസ് നോ എലമെന്റ്സ് ഇൻ ദിസ് സെറ്റ്. സെറ്റ് ഓഫ് ഓൾ ഇൻറ്റീജേഴ്സ് സെറ്റ് ഇസ് എക്സെട്ര -2, -1, 0, 1, 2 എക്സെട്ര. ഇൻറ്റീജേഴ്സ് ആർ ഐദർ ഈവൻ ഓർ ഓഡ്. ഒന്നെങ്കിൽ ഈവൻ ആയിരിക്കും അല്ലെങ്കിൽ ഓഡ് ആയിരിക്കും. ഒരേ സമയം രണ്ടും ആവാൻ പറ്റൂല. ദർ ഇസ് നോ ഇൻറ്റീജർ വിച്ച് ഇസ് ബോത്ത് ഈവൻ ആൻഡ് ഓഡ്. ദെർഫോർ ദിസ് സെറ്റ് ഇസ് എംപ്റ്റി സെറ്റ്. ഓക്കെ,
ഓഡ് ഇൻറ്റീജേഴ്സ് ആർ എക്സെട്ര, മൈനസ് ഫൈവ്, മൈനസ് ത്രീ, മൈനസ് വൺ, വൺ, ത്രീ, ഫൈവ്, എക്സെട്ര. ഈവൻ ഇൻറ്റീജേഴ്സ് ആർ എക്സെട്ര, മൈനസ് ഫോർ, മൈനസ് ടു, സീറോ, ടു, ഫോർ, എക്സെട്ര. ഓക്കെ, ഈവൻ ഇൻറ്റീജേഴ്സ് ആർ ഡിവിസിബിൾ ബൈ ടു. ഈവൻ ഇൻറ്റീജേഴ്സ് ആർ ഓഫ് ദ ഫോം ടു എൻ, ടു ഇൻ ടു എൻ, എൻ ബിലോങ്സ് ടു സെറ്റ്. ഓഡ് ഇൻറ്റീജേഴ്സ് ആർ ഓഫ് ദ ഫോം ടു എൻ പ്ലസ് വൺ. ഓക്കെ, ഓഡ് ഇൻറ്റീജേഴ്സ് ആർ ഓഫ് ദ ഫോം 2n plus 1, n belongs to set. When we divide odd integer by 2, we get remainder 1. Now, product of any two odd integers is odd. Product of any two even integers is even. ഇതൊക്കെ നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങളാണ് കേട്ടോ. ദ സം ആൻഡ് ഡിഫറൻസ് ഓഫ് ആൻ ഈവൻ ഇൻറ്റീജർ ആൻഡ് ഓഡ് ഇൻറ്റീജർ ആർ ഓഡ്. രണ്ട് ഓഡ് നമ്പറിന്റെ പ്രൊഡക്റ്റ് എടുത്ത് 3 × 5 = 15, ഓഡ് തന്നെയാണ് അല്ലേ. പ്രൊഡക്ട് ഓഫ് എനി ടു ഈവൻ ഇൻറ്റീജർ 2 × 4 = 8, ഈവൻ. സം ആൻഡ് ഡിഫറൻസ് ഓഫ് ആൻ ഈവൻ ഇൻറ്റീജർ ആൻഡ് ഓഡ് ഇൻറ്റീജർ. സം അല്ലെങ്കിൽ ഡിഫറൻസ് എടുക്കുക. നമ്മൾ എടുക്കേണ്ട നമ്പേഴ്സ് എന്തായിരിക്കണം? ഒന്ന് ഈവൻ നമ്പർ ആയിരിക്കണം, മറ്റത് ഓഡ് നമ്പർ ആയിരിക്കണം. 5 and 8. ഓക്കെ, 5 and 8. വട്ട് ഇസ് ഡിഫറൻസ് ബിറ്റ്വീൻ 5 and 8? 3. സം ഓഫ് 5 and 8? 13. ഓക്കെ, സോ ആൻസർ ഇസ് ഓഡ്. വെൻ വി ടേക്ക് സം ആൻഡ് ഡിഫറൻസ് ഓഫ് ആൻ ഈവൻ ഇൻറ്റീജർ ആൻഡ് ഓഡ് ഇൻറ്റീജർ, that sum is odd number, that difference is an odd number. A set consisting at least one element is called non-empty set. ഒരു സെറ്റിന്റെ അകത്ത് ഒന്നോ ഒന്നിൽ കൂടുതലോ എലമെന്റ്സ് ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്താ വിളിക്കുന്നത്? നോൺ എംപ്റ്റി സെറ്റ്. ഒരു എലമെന്റോ ഇല്ല എങ്കിൽ എംപ്റ്റി സെറ്റ്. ഒന്നോ അതിൽ കൂടുതലോ എലമെന്റ്സ് ഉണ്ടെങ്കിൽ ആ സെറ്റിനെ നമ്മൾ വിളിക്കുന്നത് നോൺ എംപ്റ്റി സെറ്റ്. ഓക്കെ, എ സെറ്റ് കൺസിസ്റ്റിംഗ് അറ്റ്ലീസ്റ്റ് one element is called non-empty set. At least one means one or more than one. Examples for non-empty set. ഏത് സെറ്റ് വേണമെങ്കിലും എഴുതാം കേട്ടോ. ഞാൻ ഇവിടെ ചില എക്സാമ്പിൾസ് എടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള എക്സാമ്പിൾസ് ഇവിടെ എഴുതാം. ഓക്കെ, എന്ത് വേണം? ഒരു എലമെന്റ് വേണം, കുറഞ്ഞത് ഒരു എലമെന്റ് എങ്കിലും അതിൽ ഉണ്ടാവണം. ഒന്നോ ഒന്നിൽ കൂടുതലോ എലമെന്റ്സ് ഉണ്ടെങ്കിലാണ് നമ്മളതിനെ നോൺ എംപ്റ്റി സെറ്റ് എന്ന് വിളിക്കുന്നത്. ഫസ്റ്റ് വൺ എ ഈക്വൽ ടു സെറ്റ് ടു, സെക്കൻഡ് വൺ ബി ഈക്വൽ ടു സെറ്റ് 1 3, തേർഡ് വൺ സി ഈക്വൽ ടു സെറ്റ് 2 3 5 7, എക്സെട്ര. നൗ നെക്സ്റ്റ് ഇസ് സിംഗിൾട്ടൺ സെറ്റ്. ഓക്കെ, സിംഗിൾട്ടൺ, അപ്പം അതിൻ്റെ പേരിൽ തന്നെ മീനിങ് ഉണ്ട്. സിംഗിൾട്ടൺ, ഒറ്റ ഒരു എണ്ണം മാത്രം ഉണ്ടാകും. എ സെറ്റ് ഹാവിംഗ് ഓൺലി വൺ എലമെന്റ് ഇസ് കോൾഡ് സിംഗിൾട്ടൺ സെറ്റ്. ഓക്കെ, ഒരു സെറ്റിൻ്റെ അകത്ത് ഒറ്റ ഒരു എലമെന്റ് മാത്രം ഉണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ വിളിക്കുന്നത് സിംഗിൾട്ടൺ സെറ്റ്. എക്സാമ്പിൾ നോക്കിയേ, സെറ്റ് ടു, ഒറ്റ ഒരു എലമെന്റ് മാത്രമേ ഉള്ളൂ. നൗ സെക്കൻഡ് വൺ സെറ്റ് 0, തേർഡ് വൺ സെറ്റ് ഓഫ് ഓൾ എക്സ് ടു ദാറ്റ് എക്സ് ബിലോങ്സ് ടു എൻ, 3 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ, 3 യുടെയും 5 ൻ്റെയും ഇടക്ക് വരുന്ന നാച്ചുറൽ നമ്പർ ഏതാ? അത് 3 ൻ്റെയും 5 ൻ്റെയും ഇടക്ക് വരുന്ന ഒരു നാച്ചുറൽ നമ്പർ ഏതാ? 4 ആണല്ലേ. സോ ദിസ് സെറ്റ് ഇസ് ഈക്വൽ ടു സെറ്റ് 4. ദിസ് ഇസ് എ സിംഗിൾട്ടൺ സെറ്റ്. കുറച്ചും കൂടി എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ഇഫ് എ ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു എൻ ആൻഡ് എക്സ് ക്യൂബ് ഈക്വൽ ടു 8. ഓക്കെ, എക്സ് ക്യൂബ് 8 വരണം. എക്സിലെ സ്ഥലത്ത് ഏത് വാല്യൂ കൊടുത്താലാണ് എക്സ് ക്യൂബ് ഈക്വൽ ടു 8 ആവുന്നേ? വെൻ എക്സ് ഇസ് ഈക്വൽ ടു 2, 2³ = 8. സോ എ ഇസ് ഈക്വൽ ടു സെറ്റ് 2. ഓക്കെ, ഇതിൻ്റെ അകത്ത് ഒറ്റൊരു എലമെന്റ് മാത്രമേ ഉള്ളൂ. സോ ദിസ് ഇസ് എ സിംഗിൾട്ടൺ സെറ്റ്. Now second one, b equal to set of all x such that x is a vowel letter and x is the first alphabet of English. Which is the first alphabet of English? Ellarku ariya alle a. So b is equal to set a. This set consists only one element. So this set is a singleton set. Now next is cardinal number or cardinality of a set. എന്താ കാർഡിനൽ നമ്പർ? നമുക്കിപ്പോൾ നോക്കാം. വളരെ ഈസി ആണ്, പേര് കേൾക്കുമ്പോൾ നമുക്കിത് ഭയങ്കരമാന്ന് തോന്നും, അങ്ങനെയൊന്നുമില്ല. വളരെ ഈസി ആയ ഒരു കൺസെപ്റ്റാണ് കാർഡിനാലിറ്റി ഓഫ് എ സെറ്റ്. ദ നമ്പർ ഓഫ് ഡിസ്റ്റിങ്ക്ട് എലമെന്റ്സ് ഇൻ എ ഫൈനൈറ്റ് സെറ്റ് ഇസ് കോൾഡ് ദ കാർഡിനൽ നമ്പർ ഓഫ് ദ സെറ്റ് എ ആൻഡ് ഇറ്റ് ഇസ് ഡിനോട്ടഡ് ബൈ എൻ ഓഫ് എ. ഓക്കെ, നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ എ ഫൈനൈറ്റ് സെറ്റ്. എന്താ കാർഡിനൽ നമ്പർ? ദ നമ്പർ ഓഫ് ഡിസ്റ്റിങ്ക്ട് എലമെന്റ്സ് ഇൻ എ ഫൈനൈറ്റ് സെറ്റ് is called cardinal number of that set A and it is denoted by n of A. So n of A is the number of elements in A. Note ഇത് വെച്ചോളണേ, important ആണിത്. n of A is equal to number of elements in A. If A is equal to null set, okay, A is equal to empty set.
Then what is number of elements in A? N of A എന്തായിരിക്കും? N of A 0 ആണ്. കാരണം എന്താ? ഇവിടെ എലമെന്റ്സ് ഒന്നുമില്ല. നമ്പർ ഓഫ് എലമെന്റ്സ് ഇസ് 0. സോ N of A is equal to 0. Now B is equal to set 2, 5. ഇവിടെ എത്ര എലമെന്റ്സ് ഉണ്ട്? ഫസ്റ്റ് എലമെന്റ് ഇസ് 2, സെക്കൻഡ് എലമെന്റ് ഇസ് 5. സോ N of B is equal to 2. Now third one, let C is equal to set 1, 5, 7, 9. What is N of C? 4. D equal to set 2, 3, 5, 7, 11, 13. What is N of D? Number of elements in D is 6. N of D is equal to 6. Now next is finite set and infinite set. Okay, finite set and infinite set. Appa erlu thanne adinde meaning and finite set aanu. Appa endayirikkum? ആ സെറ്റിന്റെ അകത്ത് ഡെഫിനിറ്റ് നമ്പർ ഓഫ് എലമെന്റ്സ് ഉണ്ടാകും. എൻ ഓഫ് എ ഒരു ഫൈനൈറ്റ് നമ്പർ ആയിരിക്കും. നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ എ ഇസ് എ ഫൈനൈറ്റ് നമ്പർ. എ സെറ്റ് വിച്ച് ഹാസ് ഫൈനൈറ്റ് ഓർ ഡെഫിനിറ്റ് നമ്പർ ഓഫ് എലമെന്റ്സ് ഇസ് കോൾഡ് എ ഫൈനൈറ്റ് സെറ്റ്. അതർവൈസ് ഇറ്റ് ഇസ് കോൾഡ് ഇൻഫിനിറ്റ് സെറ്റ്. ഓക്കെ, ഒരു സെറ്റിന്റെ അകത്ത് ഇൻഫിനിറ്റ്ലി മെനി എലമെന്റ്സ് ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ വിളിക്കുന്നത് ഇൻഫിനിറ്റ് സെറ്റ് എന്നാണ്. നൗ എക്സാമ്പിൾ, let a be the set of all solutions of the equation x square minus 16 equal to 0. ഇത് ഒരു ക്വാഡ്രറ്റിക് ഇക്വേഷൻ ആണ്. ഇതിന് മാക്സിമം രണ്ട് സൊല്യൂഷൻസ് മാത്രമേ ഉണ്ടാകൂ അല്ലേ. അപ്പൊ അതെന്തായിരിക്കും? ഇതൊരു ഫൈനൈറ്റ് സെറ്റ് ആണ്. എ ഇസ് എ ഫൈനൈറ്റ് സെറ്റ്. നമുക്ക് ഇതൊന്ന് സോൾവ് ചെയ്യാം. എക്സ് സ്ക്വയർ മൈനസ് 16 ഈക്വൽ ടു 0 ഇംപ്ലൈസ് എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 16. സോ എക്സ് ഇസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 4. സോ എ ഇസ് ഈക്വൽ ടു മൈനസ് 4, 4. വിച്ച് ഇസ് എ ഫൈനൈറ്റ് സെറ്റ്. ആകെ രണ്ട് എലമെന്റ്സ് മാത്രമേ ഉള്ളൂ. എൻ ഓഫ് എ ഇസ് ഈക്വൽ ടു 2. സോ ദിസ് ഇസ് എ ഫൈനൈറ്റ് സെറ്റ്. നൗ എക്സാമ്പിൾസ് ഫോർ ഫൈനൈറ്റ് സെറ്റ്സ്. നൗ ഫസ്റ്റ് വൺ, നൾ സെറ്റ്. നൾ സെറ്റ് ഇസ് എ ഫൈനൈറ്റ് സെറ്റ്. എൻ ഓഫ് എ ഇസ് ഈക്വൽ ടു 0, എ ഫൈനൈറ്റ് നമ്പർ. സോ ഇറ്റ് ഇസ് എ ഫൈനൈറ്റ് സെറ്റ്. നൗ സെക്കൻഡ് വൺ, എ ഇസ് ഈക്വൽ ടു സെറ്റ് 2, 3, 4, 5. വട്ട് ഇസ് എൻ ഓഫ് എ? എൻ ഓഫ് എ ഇസ് ഈക്വൽ ടു 4, which is a finite number. There are definite number of elements. There are only 4 elements. So this is a finite set. Now third one, B equal to set of all X such that X is a prime number and divisor of 15, which are divisors or factors of 15. We know that factors of 15 are 1, 3, 5, 15. In those factors which are prime numbers are 3 and 5. Okay, so x takes values 3, 5. X is a prime number and divisor of 15. Prime number ആയിരിക്കണം, 15 ന്റെ divisor ആയിരിക്കണം, 15 ന്റെ ഫാക്ടർ ആയിരിക്കണം. അത് ഏതൊക്കെ നമ്പേഴ്സ് ആ? 3 ആൻഡ് 5. അപ്പൊ ഈ ബി എന്ന് പറഞ്ഞ സെറ്റിന്റെ അകത്ത് രണ്ട് എലമെന്റ്സ് മാത്രമേ ഉള്ളൂ, 3 ആൻഡ് 5. സോ ദിസ് ഇസ് എ ഫൈനൈറ്റ് സെറ്റ്. നൗ ഫോർത്ത് വൺ, സി ഈക്വൽ ടു സെറ്റ് 1, 4, 9 എക്സെട്ര 100. ഇത് ഏത് നമ്പേഴ്സ് ആ? 1 square, 2 square, 3 square, etc. 10 square. ഓക്കെ, ഇവിടെ ഒരു ബൗണ്ടറി ഉണ്ട്, ഇതിൻ്റെ ഇപ്പുറത്തേക്ക് പോകുന്നില്ല നമ്മൾ. അപ്പൊ ഇതിലെന്തായിരിക്കും? ഫൈനൈറ്റ് നമ്പർ ഓഫ് എലമെന്റ്സ് ആണ് ഉണ്ടാവുക. സോ ദിസ് ഇസ് എ ഫൈനൈറ്റ് സെറ്റ്. നൗ നെക്സ്റ്റ് വൺ, ഡി ഈക്വൽ ടു സെറ്റ് പ്ലസ് മൈനസ് ഇൻ ടു ഡിവിഷൻ. ഓക്കെ, എൻ ഓഫ് ഡി ഇസ് ഈക്വൽ ടു 4. ദർ ആർ 4 എലമെന്റ്സ് ഇൻ ഡി. ദീസ് ആർ ദ സിമ്പിൾസ് ഫോർ ബേസിക് ഫണ്ടമെന്റൽ ഓപ്പറേഷൻസ് ഇൻ മാത്തമെറ്റിക്സ്. അഡീഷൻ, സബ്സ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ. ആൻഡ് ഹിയർ എൻ ഓഫ് ഡി ഇസ് ഈക്വൽ ടു 4, വിച്ച് ഇസ് എ ഫൈനൈറ്റ് നമ്പർ. സോ ദിസ് ഇസ് എ ഫൈനൈറ്റ് സെറ്റ്. നൗ സിക്സ്ത് വൺ, ഇ ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് ദാറ്റ് എക്സ് ഇസ് എ നാച്ചുറൽ നമ്പർ ലെസ് ദാൻ 100. ഓക്കെ, മാക്സിമം പോകേണ്ടത് 99 വരെയാണ്. കാരണം ഇവിടെ 100 ആണ്, ലെസ് ദാൻ 100 ആണ്. അപ്പോൾ മാക്സിമം ഇതിലെ വാല്യൂ വരുന്നത് 99. 1 മുതൽ 99 വരെയുള്ള നമ്പേഴ്സ് ആണ് ഇതിൻ്റെ അകത്ത് വരിക. സോ ദിസ് ഇസ് എ ഫൈനൈറ്റ് സെറ്റ്. എക്സാമ്പിൾ ഫോർ, ഇൻഫിനിറ്റ് സെറ്റ്. നമ്മൾ ഒരുപാട് ഇൻഫിനിറ്റ് സെറ്റ്സ് പഠിച്ചിട്ടുണ്ട് അല്ലേ. ഒരു എക്സാമ്പിൾ പറഞ്ഞു നോക്കട്ടെ. യെസ്, നിങ്ങൾ പറഞ്ഞ എക്സാമ്പിൾ ഇതാണല്ലേ. സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ് സെറ്റ് 1, 2, 3, 4, 5 എക്സെട്രാ. നൗ സെക്കൻഡ് വൺ, ഇ ഈക്വൽ ടു സെറ്റ് 2, 4, 6, 8 എക്സെട്രാ. ഇത് ഏത് സെറ്റാ? ഇതിന്റെ സെറ്റ് ബിൽഡർ ഫോമിൽ എഴുതുമ്പോൾ നമ്മൾ എങ്ങനെ എഴുതണം? സെറ്റ് ഓഫ് ഓൾ എക്സ് ദാറ്റ് എക്സ് ഇസ് ആൻ ഈവൻ നാച്ചുറൽ നമ്പേഴ്സ്. ഓക്കെ, സെറ്റ് ഓഫ് ഓൾ എക്സ് ദാറ്റ് എക്സ് ഇസ് ആൻ ഈവൻ നാച്ചുറൽ നമ്പർ. നൗ എഫ് ഈക്വൽ ടു സെറ്റ് 1, 3, 5, 7 എക്സെട്രാ. ദിസ് ഇസ് സെറ്റ് ഓഫ് ഓൾ എക്സ് ദാറ്റ് എക്സ് ഇസ് ആൻ ഓഡ് നാച്ചുറൽ നമ്പർ. പി ഈക്വൽ ടു സെറ്റ് 2, 3, 5, 7, 11 എക്സെട്രാ. ദിസ് ഇസ് സെറ്റ് ഓഫ് ഓൾ പ്രൈം നമ്പേഴ്സ്.
Now next is set of all rational numbers, set of all real numbers, etc. These are infinite set. Infinite set എഴുതുമ്പോൾ ഇവിടെ നമ്മൾ മൂന്ന് ഡോട്ട്സ് ഇടും. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ഇത് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നുണ്ട്, സ്റ്റോപ്പ് ചെയ്യുന്നില്ല. ഒരു നമ്പർ തന്നാൽ നമുക്ക് തൊട്ടടുത്ത നമ്പർ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ഇവിടുത്തെ ഒരു വലിയൊരു നമ്പർ തന്നു, തൊട്ടടുത്ത നാച്ചുറൽ നമ്പർ കണ്ടുപിടിക്കണം. എന്ത് ചെയ്താൽ മതി? ആ നമ്പറിൻ്റെ കൂടെ പ്ലസ് വണ്ണ് ചേർത്താൽ മതി, തൊട്ടപ്പുറത്ത് വരുന്ന നാച്ചുറൽ നമ്പർ കിട്ടും നമുക്ക്. സോ ദിസ് ഇസ് ഇൻഫിനിറ്റ് സെറ്റ്. സ്റ്റേറ്റ് വിച്ച് ഓഫ് ദ ഫോളോവിങ് സെറ്റ്സ് ആർ ഫൈനൈറ്റ് ഓർ ഇൻഫിനിറ്റ്. ഫസ്റ്റ് വൺ, സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു എൻ ആൻഡ് എക്സ് മൈനസ് വൺ ഇൻറ്റു എക്സ് മൈനസ് ടു ഈക്വൽ ടു സീറോ. പറഞ്ഞു നോക്കട്ടെ, ഇതിൻ്റെ അകത്ത് എത്ര എലമെൻറ്റ്സ് ഉണ്ടാകും? കണ്ടീഷൻ ഇതാണ്, എക്സ് ബിലോങ്സ് ടു എൻ ആൻഡ് എക്സ് മൈനസ് വൺ ഇൻറ്റു എക്സ് മൈനസ് ടു ഈക്വൽ ടു സീറോ. അപ്പോൾ നമുക്ക് ആദ്യം ഈ ഇക്വേഷൻ ഒന്ന് സോൾവ് ചെയ്യാം. എക്സ് മൈനസ് വൺ ഇൻറ്റു എക്സ് മൈനസ് ടു ഈക്വൽ ടു സീറോ ഇംപ്ലൈസ് ഐദർ എക്സ് മൈനസ് വൺ ഈക്വൽ ടു സീറോ ഓർ എക്സ് മൈനസ് ടു ഈക്വൽ ടു സീറോ. പ്രൊഡക്റ്റ് ഓഫ് ടു എക്സ്പ്രഷൻ ഈക്വൽ ടു സീറോ. രണ്ട് നമ്പേഴ്സിന്റെ പ്രൊഡക്റ്റ് ഈക്വൽ ടു സീറോ വരണമെങ്കിൽ എന്താവണം? ഏതെങ്കിലും ഒരു നമ്പർ സീറോ ആവണ്ടേ? അതുപോലെ തന്നെയാണ് ഈ രണ്ട് ബ്രാക്കറ്റിന്റെ പ്രൊഡക്റ്റ് സീറോ ആവണമെങ്കിൽ ഒന്നെങ്കിൽ ഫസ്റ്റ് ബ്രാക്കറ്റ് ഇത് സീറോ ആയിരിക്കണം, അല്ലെങ്കിൽ സെക്കൻഡ് ബ്രാക്കറ്റ് ഇവിടെ വരുന്നത് സീറോ ആയിരിക്കണം. സോ വി ഗെറ്റ് എക്സ് മൈനസ് വൺ ഈക്വൽ ടു സീറോ ഓർ എക്സ് മൈനസ് ടു ഈക്വൽ ടു സീറോ. ദിസ് ഇംപ്ലൈസ് എക്സ് ഇസ് ഈക്വൽ ടു വൺ ഓർ എക്സ് ഇസ് ഈക്വൽ ടു ടു. ഓക്കെ, ദീസ് ടു ആർ നാച്ചുറൽ നമ്പേഴ്സ്. സോ ദിസ് സെറ്റ് കൺസിസ്റ്റ് എലമെന്റ്സ് വൺ ആൻഡ് ടു. ഓക്കെ, സോ ദിസ് സെറ്റ് ഇസ് ഈക്വൽ ടു സെറ്റ് വൺ ടു, വിച്ച് ഇസ് എ ഫൈനൈറ്റ് സെറ്റ്. എൻ ഓഫ് എ ഇസ് ഈക്വൽ ടു ടു, നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ ദിസ് സെറ്റ് ഇസ് ടു. സോ ദിസ് ഇസ് എ ഫൈനൈറ്റ് സെറ്റ്. നൗ സെക്കൻഡ് വൺ, സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു എൻ ആൻഡ് എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ഫോർ. നൗ എക്സ് സ്ക്വയർ ഈക്വൽ ടു ഫോർ ഇംപ്ലൈസ് എക്സ് ഇസ് ഈക്വൽ ടു ടു ഓർ എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് ടു. ഓക്കെ, ഒരു കാര്യം ശ്രദ്ധിക്കണേ, ഇവിടെ എക്സ് ബിലോങ്സ് ടു എൻ, എക്സ് ഇസ് എ നാച്ചുറൽ നമ്പർ. അപ്പോൾ അതിൻ്റെ അകത്ത് മൈനസ് ടു ഉണ്ടാകുമോ? ഇല്ല. അപ്പം ഈ സെറ്റിൻ്റെ അകത്ത് ഈ ഒരു എലമെൻ്റ് മാത്രമേ ഉള്ളൂ. ഓക്കെ, ദിസ് സെറ്റ് ഇസ് ഈക്വൽ ടു സെറ്റ് ടു. സോ ഗിവൻ സെറ്റ് ഇസ് സെറ്റ് ടു, വിച്ച് ഇസ് എ ഫൈനൈറ്റ് സെറ്റ്. ഈ സെറ്റിൻ്റെ പേരെന്താണ്? സിംഗിൾ ടൺ സെറ്റ്. ഒറ്റൊരു എലമെൻ്റ് മാത്രം ഇരിക്കുന്ന സെറ്റാണ്. സോ ദിസ് ഇസ് സിംഗിൾ ടൺ സെറ്റ്. എൻ ഓഫ് എ ഇസ് ഈക്വൽ ടു വൺ, which is a finite number, so this set is a finite set. Now third one, set of all x such that x belongs to n and 2x minus 1 equal to 0. നമുക്ക് ഇത് സോൾവ് ചെയ്യാം. 2x minus 1 equal to 0 implies 2x equal to 1. minus 1 നെ ഇപ്പുറത്തേക്ക് എടുത്തു. ഓക്കെ, 2x is equal to 1. dividing by 2 we get x is equal to 1 by 2. ഇപ്പോൾ ഇവിടുത്തെ ഒന്നാമത്തെ കണ്ടീഷൻ എന്താ? x belongs to n. x belongs to n and x is equal to 1 by 2. രണ്ടും ഒരേ സമയം നടക്കുമോ? എക്സ് ഈക്വൽ ടു വൺ ബൈ ടു നാച്ചുറൽ നമ്പർ ആണോ? അല്ല, നാച്ചുറൽ നമ്പർ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ വണ്ണ് മുതലാണ്. ഓക്കെ, ഇത് പോയിന്റ് ഫൈവ് ആണ്. ഇപ്പൊ നമ്മുടെ നാച്ചുറൽ നമ്പറിൽ പെടുന്ന നമ്പർ അല്ല ഇത്. അപ്പൊ ഈ സെറ്റിന്റെ അകത്ത് ഏത് എലമെന്റ് ഉണ്ടാകും? രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യണം. എക്സ് ബിലോങ്സ് ടു എൻ ആവണം, എക്സ് ഇസ് ഈക്വൽ ടു വൺ ബൈ ടു ആവണം. ഓക്കെ, ഇപ്പൊ ഈ സെറ്റിന്റെ അകത്ത് ഏത് എലമെന്റ് ഉണ്ടാവുക? എലമെന്റ്സ് ഒന്നും ഉണ്ടാവില്ല. സോ ദിസ് സെറ്റ് ഇസ് ആൻ എംപ്റ്റി സെറ്റ്. X belongs to n and x equal to 1 by 2 are not possible. Therefore, given set is an empty set. So, n of a is equal to 0. Number of elements in this set is equal to 0, which is a finite number. So, this set is a finite set. Now, fourth one, set of all x such that x belongs to n and x is a prime number. Okay, x belongs to n and x is prime. Prime numbers are 2, 3, 5, 7, 11. 13 എക്സെട്ര. അതെല്ലാം എന്താണ്? നാച്ചുറൽ നമ്പേഴ്സ് തന്നെയാണ്. സോ ദിസ് സെറ്റ് കൺസിസ്റ്റ് ഓൾ പ്രൈം നമ്പേഴ്സ്, ദാറ്റ് ഇസ് പി ഇസ് ഈക്വൽ ടു സെറ്റ് 2, 3, 5, 7, 11, 13 എക്സെട്ര, വിച്ച് ഇസ് ഇൻഫിനിറ്റ് സെറ്റ്. നൗ ഫിഫ്ത് വൺ, സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു എൻ ആൻഡ് എക്സ് ഇസ് ഓഡ്. ഓക്കെ, അതായത് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഓഡ് നാച്ചുറൽ നമ്പേഴ്സ്. നമുക്കറിയാം ഏതൊക്കെയാ ഓഡ് നാച്ചുറൽ നമ്പേഴ്സ്? 1, 3, 5, 7, 9, etc. So this is infinite set. Now next topic is equal sets. Class ശ്രദ്ധിക്കണേ, എന്താ equal sets? നമുക്കിപ്പോൾ മനസ്സിലാക്കാം. Two sets A and B are said to be equal if they have exactly the same element. അതായത് Aയില് ഏതൊക്കെ elements ഉണ്ടോ അതേ elements തന്നെ Bയിലും ഉണ്ടാവണം. And we write A is equal to B. If two sets are equal, we write it as A is equal to B. Otherwise, the sets are said to be unequal and we write A is not equal to B.
Now examples 4 equal sets. Let A is equal to set 1, 2, 3, 4 and B is equal to set 3, 1, 4, 2. Random same set le. Yode 1, 2, 3, 4. Yode yo 1, 2, 3, 4. Okay, so A is equal to B. A il irikkunna same elements thanne yaanu B ilum irikkunnathu. So A and B are equal sets. Now second one, A is equal to the set of prime numbers less than 6. Okay, prime numbers less than 6. Edukkiya? 2, 3, 5. P equal to set of prime factors of 30. Now, we have 30 factors. Factors of 30 are 1, 2, 3, 5, 6, 10, 15, 30. 30 equal to 1 into 30, 2 into 15, 3 into 10, 5 into 6. So, these are factors of 30. Now, we have to find prime factors of 30. Okay, e numbers le edukya prime numbers irikkune 2, 3, 5. So P is set 2, 3, 5. So we have A is equal to P, which is equal to set 2, 3, 5. Random same set term. Prime numbers less than 6 is set 2, 3, 5. And prime factors of 30 is set 2, 3, 5. So we have A is equal to P. A and P are equal sets. Now third one, let A equal to set 2, 4, 6, 8, 10 and B equal to set of all x such that x is positive even integer and x is less than or equal to 10. Okay, A roster formula thannittundu, adu onde elements kandupidikkanda avashyamilla. B thannirikkunnathu set builder formula aanu, appo namukku B ide elements kandupidikkam. Anna namukku compare cheyan eluppagum, alle? Now here x is positive even integer. Now we have positive integer. Z plus positive integers are denoted by Z plus. That is equal to set 1, 2, 3, 4, 5, etc. Which is equal to set of all natural numbers. Now even positive integer. This is even numbers. That is our set B. Even numbers 2, 4, 6, 8, 10, etc. Okay, that is our positive even integer. In B, we have two conditions. That is x less than or equal to 10. X less than or equal to 10 and x is positive even integer. Now, B is elements. 2, 4, 6, 8, 10. So, B is equal to set 2, 4, 6, 8, 10. Now, compare A and B. Random same elements. A is elements and B is elements. So, A is equal to B. So, A and B are equal sets. Now, fourth one, A is equal to set of all x that x is a multiple of 10. B equal to set 10, 15, 20, 25, 30, etc. Okay, multiples of 10 are 10, 20, 30, 40, etc. What is the 15? 15 is not a multiple of 10. 25 is not a multiple of 10. So, clearly A is not equal to B. Now, fifth one, A is equal to set B, O, Y and B equal to set B, O, B, Y, Y. So, we have elements repeated. B is equal to B, O, Y. B is set B, O, Y. So, clearly A is equal to B. Now, next topic is equivalent sets. Equivalent sets. Vethyasam nannayittu manasilakki padikkanam. Equal sets equivalent sets thammile vethyasam endanu nammal nannayittu manasilakki thanne padikkanam. Equivalent sets are those which have an equal number of elements irrespective of what the elements are. Adayathu rendu setinte agathu number of elements same aayirikkanam. Okay, if there are two sets A and B and n of A is equal to n of B, then we say that A and B are equivalent sets. Elements same avanam illa. Okay, elements same avanam illa. Number of elements same aayamadi. If n of A is equal to n of B, then A and B are said to be equivalent sets. Consider A is equal to set 1, 2, 3, 4, 5 and B is equal to set A, E, I, O, U. What is n of A? N of A is 5. N of B? N of B is 5. So, A and B are equivalent sets. Number of elements same ayamadi. Elements same alla. Ibide A, E, I, O, U aanu. Ibide irikkunnathu 1, 2, 3, 4, 5 aanu. Number of elements same aayikkanjal. Nammal aa sets ne vilikkunnathu equivalent sets.
Now suppose A is equal to set XYZ and B is equal to set ABC. Then N of A is 3, N of B is 3. So A and B are equivalent sets. A is equal to set 2, B is equal to set Y. N of A is 1, N of B is 1. So A and B are equivalent sets. All equal sets are equivalent sets, but equivalent sets need not be equal sets. For example, A is equal to set 1, 3, 5 and B is equal to 5, 1, 3. Elements of B are 1, 3, 5, which are same as elements of A. So clearly A is equal to B. And here N of A is equal to N of B. So A and B are equivalent sets. A and B are equal sets and A and B are equivalent sets. A and B equal implies A and B are equivalent sets. Now consider two sets A and C. A is equal to set 1, 3, 5. C is equal to set 2, 4, 6. Number of elements in A is 3. Number of elements in C is 3. So N of A is equal to N of C. So A and C are equivalent sets. But A is not equal to C. A and C are equivalent, but they are not equal. So all equal sets are equivalent sets. Equal sets avanengile number of elements same aayirikum endayalum. Adukondu equal sets eppozhum equivalent sets aayirikum. Pakshe equivalent sets equal sets avanennilla. Ini nammal ippo nokkan pogunnathu part 2 il oru assignment thannittundayirunnu adinte answer aanu. ഈ പ്രോബ്ലംസ് ആണ് കഴിഞ്ഞ അസൈൻമെന്റിൽ തന്നിട്ടുണ്ടായിരുന്നേ അതിന്റെ ആൻസർ ആണ് ഇനിയിപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് ഫസ്റ്റ് വൺ എ ഇസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് ടു ദാറ്റ് എക്സ് ഈസ് ആൻ ഇൻറ്റീജർ 1/2 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 7/2 അതായത് 1/2 സെവൻ ബൈ ടുവിൻ്റെയും ഇടക്ക് വരുന്ന ഇൻറ്റീജർ ആവണം ഓക്കെ ഇപ്പോൾ നമ്പർ ലൈൻ വരക്കുക 1/2 7/2 ഇസ് 3.5 1/2 ഇസ് 0.5 ഓക്കെ സീറോൻ്റെയും വണ്ണിൻ്റെ മിഡ് പോയിന്റ് ആണ് 0.5 ത്രീയുടെയും ഫോറിൻ്റെയും മിഡ് പോയിന്റ് ആണ് 3.5 ആ രണ്ട് നമ്പേഴ്സ് അവിടെ മാർക്ക് ചെയ്ത് വെക്കുക ഈ രണ്ട് നമ്പേഴ്സിൻ്റെ ഇടക്ക് വരുന്ന ഇൻറ്റീജേഴ്സ് ഏതൊക്കെയ 1, 2, 3 ഓക്കെ ആൻസർ കറക്റ്റ് ആണല്ലോ എ ഇസ് ഈക്വൽ ടു സെറ്റ് 1, 2, 3 നൗ സെക്കൻഡ് വൺ ബി ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് ടു ദാറ്റ് എക്സ് ഇസ് ആൻ ഇൻറ്റീജർ -3 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 1 അപ്പോൾ നമ്പർ ലൈൻ വരക്കുക അതിൽ പോയിന്റ്സ് ഒക്കെ മാർക്ക് ചെയ്യുക -3 വണ്ണിൻ്റെയും ഇടക്ക് വരുന്ന ഇൻറ്റീജറാണ് വേണ്ടത് ഓക്കെ ഇപ്പം ഇവിടെ -3 ഉണ്ട് ഇവിടെ 1 ഉണ്ട് -3 വണ്ണിൻ്റെ ഇടക്ക് വരുന്ന ഇൻറ്റീജേഴ്സ് ഏതൊക്കെയാ -2, -1, 0 സോ ബി ഇസ് ഈക്വൽ ടു സെറ്റ് -2, -1, 0 ആൻസർ കറക്റ്റ് ആണല്ലേ ഓക്കെ നൗ തേർഡ് വൺ സി ഇസ് ഈക്വൽ ടു സെറ്റ് ഫോർ എക്സ് ദാറ്റ് എക്സ് ഇസ് എ പ്രൈം നമ്പർ ലെസ് ദാൻ 5 വളരെ ഈസി ആണല്ലേ പ്രൈം നമ്പേഴ്സ് നമുക്കറിയാം പി ഇസ് ഈക്വൽ ടു സെറ്റ് 2, 3, 5, 7, 11, 13 ഓക്കെ ദീസ് ആർ പ്രൈം നമ്പേഴ്സ് നമുക്കിവിടെ വേണ്ടത് എന്താ പ്രൈം നമ്പേഴ്സ് ലെസ് ദാൻ 5 ഫൈവിനേക്കാളും ചെറുതായ പ്രൈം നമ്പേഴ്സ് ഏതൊക്കെയാ 2 and 3 സോ ഹിയർ സി ഇസ് ഈക്വൽ ടു സെറ്റ് 2, 3 നൗ ഡി സെറ്റ് ഓഫ് ഓൾ എക്സ് ദാറ്റ് എക്സ് ബിലോങ്സ് ടു ഡബ്ല്യു ആൻഡ് എക്സ് ഇസ് ലെസ് ദാൻ 5 ഇപ്പോൾ ഡബ്ല്യൂ എന്താ നമുക്ക് നല്ല ഓർമ്മ വേണം ഡബ്ല്യൂ എന്താ സെറ്റ് ഓഫ് ഓൾ ഹോൾ നമ്പേഴ്സ് സെറ്റ് 0, 1, 2, 3, 4 എക്സെട്ര ഓക്കെ രണ്ടാമത്തെ കണ്ടീഷൻ എന്താ എക്സ് ലെസ് ദാൻ 5 ഫൈവിനേക്കാളും ചെറുതായിരിക്കണം അപ്പോൾ ഏതൊക്കെ നമ്പേഴ്സ് വരും 0, 1, 2, 3, 4 സോ ആൻസർ ഇസ് സെറ്റ് 0, 1, 2, 3, 4 നൗ ഫിഫ്ത് വൺ ഇ ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് ടു ദാറ്റ് x is a solution of the equation x square plus 5x plus 6 equal to 0. Okay, ഇതിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കണം രണ്ട് രീതിയിൽ കണ്ടുപിടിക്കാം ഫാക്ടറൈസ് ചെയ്തിട്ടും കണ്ടുപിടിക്കാം അല്ലെങ്കിൽ ഈ ഫോർമുല ഉപയോഗിച്ചുകൊണ്ടും കണ്ടുപിടിക്കാം ഓക്കെ സൊല്യൂഷൻ ഓഫ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഇസ് ഗിവൻ ബൈ എക്സ് ഇസ് ഈക്വൽ ടു -b+4 √b² - 4ac ഹോൾ ഡിവൈഡഡ് ബൈ 2a ഈ ലൈൻ ഇവിടം വരെ ഇട്ടേക്കണേ ചില കുട്ടികൾ ഇത്ര മാത്രം ഇടും അത് തെറ്റാണ് ഹോൾ ഡിവൈഡഡ് ബൈ 2a 2 × a ഓക്കെ ഹിയർ വി ഹാവ് എ ഇസ് 1 ബി ഇസ് 5 സി ഇസ് 6 സോ -b ഇസ് -5 + 4 - b² = 25 - 4 × a × c 4 × 1 × 6 ദാറ്റ് ഇസ് 24 25 - 24 ഇസ് 1 സോ റൂട്ട് ഓഫ് 1 ഇസ് 1 സോ വി ഗെറ്റ് -5 + 4 - 1/2 -5 + 1 - -4 -4/2 -5 - 1 - -6 - 6/2 സോ ആൻസർ ഇസ് -2 and -3 ഓക്കെ സോ ഇ ഇസ് ഈക്വൽ ടു സെറ്റ് -2, -3 അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഒന്നും കൂടി നമുക്ക് റിവൈസ് ചെയ്യാം നമ്മൾ ഇന്ന് പഠിച്ച പുതിയ കാര്യങ്ങൾ ഏതൊക്കെയാണ് എംപ്റ്റി സെറ്റ് വാട്ട് യു മീൻ ബൈ എംപ്റ്റി സെറ്റ് എ സെറ്റ് വിച്ച് ഹാസ് നോ എലമെൻറ്റ് ഇസ് സെറ്റ് ടു ബി എംപ്റ്റി സെറ്റ്
Now second one, singleton set. A set which consists only one element is said to be singleton set. And next is finite and infinite set. A set which has a definite number of elements is said to be finite. If a set consists infinitely many elements, that set is said to be infinite set. Now two sets are said to be equal sets if they have same elements. Now equivalent sets. If number of elements in A is equal to number of elements in B, we say that A and B are equivalent sets. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ചെറിയ വർക്ക് തരാം. ഗിവ് ടു എക്സാമ്പിൾസ് ഫോർ ഈച്ച് ഓഫ് ദ ഫോളോയിങ് സെറ്റ്സ്. ഓക്കെ, ഇതിനൊക്കെ രണ്ട് എക്സാമ്പിൾസ് എഴുതണം. ഫസ്റ്റ് വൺ, എംപ്റ്റി സെറ്റ്. എംപ്റ്റി സെറ്റിന് എക്സാമ്പിൾ എഴുതുന്ന സമയത്ത് സെറ്റ് ബിൽഡർ ഫോമിൽ എഴുതണം. ഓക്കെ, നൗ സെക്കൻഡ് വൺ ഫൈനൈറ്റ് സെറ്റ്, തേർഡ് വൺ ഇൻഫിനിറ്റ് സെറ്റ്, ഫോർത്ത് വൺ സിംഗിൾട്ടൺ സെറ്റ്. ഈ കൺസെപ്റ്റ് ഒക്കെ നന്നായിട്ട് പഠിച്ചു വെക്കണം. ഈ ഒരു വർക്കും കൂടി ചെയ്ത് വെക്കാം. ഓക്കെ, താങ്ക് യു.